ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അവലും ഓട്സും ചേർത്തിട്ടുള്ള ഒരു കടലമാവും കൂടെ ചേർത്തുള്ള ഒരു വടയാണ്. അതിനായിട്ട് നമുക്കൊരു അര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് അവലാണ്. അതൊരു അര കപ്പ് അവലും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒത്തിരി വെള്ളം വേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയായിരിക്കും. വളരെ കുറച്ച്, ഒന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. അതിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന്, അല്ലെ സ്പൂണിനായാലും മതി, ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. കുഴക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചാൽ മാത്രം മതി. അത് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഒരു മീഡിയം സവാളയും ഒരു 3 പച്ചമുളകും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്നും വറക്കുന്നത് പോലെ ഒത്തിരി സമയം വേണ്ട. ഇതൊരു 3-5 മിനിറ്റ് വരെയോളം മതിയാകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് വറന്ന് വരും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അവലും ഓട്സും അതിനകത്തോട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതും ഈ കടലമാവ് വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ഉപ്പും 1¼ ടീസ്പൂൺ കാശ്മീരി ചില്ലിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിക്കുന്നുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിലോട്ടൊരല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന പാകത്തിന് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതിനാക്കാം. ഞാനിവിടെ ഈ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി നമുക്ക് അതിന് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.